ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ അശ്വിൻ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ബജാജിന്റെ പൾസർ N160 എന്ന് പറഞ്ഞ വണ്ടിയുടെ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും സമയങ്ങളുടെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് എപ്പോഴും തുടങ്ങുന്ന പോലെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഈ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ യമഹ MT-15 ചെറിയൊരു സാമ്യമുണ്ട്. സാമ്യം എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹെഡിൻ്റെ അവിടെ നിന്നാണ് സാമ്യം തോന്നിക്കുന്നത്. കാരണം അതേ ഒരു DRL ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാൻ എന്തായാലും വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഹെഡിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോഴേക്കും DRL കാണാൻ പറ്റും. LED DRL ആണ് വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കുമ്പോഴേക്കും അതും LED തന്നെയാണ് വരുന്നത്. MT വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രകാശം തരുന്ന ഒരു LED ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഹെഡ്ലൈറ്റ് ഹെഡിൻ്റെ സൈഡിലോട്ട് നോക്കുമ്പോഴേക്കും റെഡും വൈറ്റും ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള സ്റ്റിക്കർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ ഭാഗത്തോട്ട് പോകുമ്പോഴേക്കും ഹലോജും ബൾബോർഡ് കൂടിയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ് വരുന്നത്. നമ്മുടെ NSI കണ്ടുവരുന്നതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് ഇൻഡിക്കേറ്റർ ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ നമ്മുടെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോഴേക്കും ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു NS 200 വന്ന അതേ സെയിം ഫോർക്ക് തന്നെയാണ് ഇതിലും വരുന്നതെന്ന് തോന്നുന്നു. വലിയ രീതിയിലുള്ള വ്യത്യാസമോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. ഇനി വണ്ടിയുടെ മൾഗാർഡിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോഴേക്കും ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള മൾഗാർഡ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പൊക്കത്തായിട്ട് ഗ്ലോസി ഒരു ക്ലിപ്പിംഗ് പോലത്തെ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെയും റെഡും വൈറ്റും തമ്മിലുള്ള ഒരു സ്റ്റിക്കർ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. നല്ലൊരു ലുക്ക് തന്നെയാണ് വരുന്നത്. ഇനി വണ്ടിയുടെ ടയറിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോഴേക്കും 100-80 ടയർ സൈസ് വരുന്നത്. MRF ടയറാണ് വരുന്നത്. ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. നല്ല രീതിയിലുള്ള കോർണറൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടയറാണ് വരുന്നത്. ഇനി നമുക്ക് ഡിസ്കിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോഴേക്കും 280 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. നല്ല ബ്രേക്കിംഗ് ആണ്. കാരണം ഈ വണ്ടിക്ക് ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്, അതുപോലെ സിംഗിൾ ചാനൽ ABS വരുന്നുണ്ട്. അപ്പം നമ്മുടെ കൈ ഇപ്പം ഇരിക്കുന്ന വേരിയൻ്റ് എന്ന് പറയുമ്പോഴേക്കും ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഒക്കെ വണ്ടിക്കുണ്ട്. ഞാൻ ബ്രേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വണ്ടിയുടെ സൈഡിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോഴേക്കും അവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡും വൈറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ചെറിയൊരു സ്റ്റിക്കർ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ സൈഡിൽ നോക്കുമ്പോഴേക്കും കറക്റ്റ് NS 200 ഒരു ലുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ടാങ്കിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോഴേക്കും പൾസർ എന്ന് പറയുന്ന ലോഗോ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. NSലും അതുപോലെ സാധാ പൾസറിലൊക്കെ വന്ന് കണ്ട സെയിം ആ ഒരു ലോഗോ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ലിവറിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോഴേക്കും NSനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ലിവറും കാര്യങ്ങളൊക്കെ കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി വണ്ടിയുടെ ബാക്കിലെ ടയറിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോഴേക്കും അവിടെയും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. 230 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് ബാക്ക് സൈഡിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ടയർ സൈസ് നോക്കുമ്പോഴേക്കും ഏകദേശം 130-70 ടയർ സൈസ് വരുന്നത്. MRF ടയർ തന്നെയാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതി കോർണറും അതുപോലെ നല്ല രീതി നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടയറാണ് വരുന്നത്. ഇനി ബാക്ക് സൈഡിലോട്ട് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പൾസറിനൊക്കെ വന്ന പോലത്തെ ഒരു ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്രയും ഒരു സെയിം അല്ല ഉണ്ടെങ്കിലും കുറച്ചും കൂടെ വ്യത്യാസം വരുത്തിയിട്ടാണ് അവർ ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലത്തെ ഇൻഡിക്കേറ്ററും ഹലോജൻ ബൾബോർഡ് കൂടിയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. ബാക്ക് സൈഡിൽ നോക്കുമ്പോഴേക്കും കാണാൻ പറ്റും ഏകദേശം ഒരു പൾസറിൻ്റെ, അതായത് NSന്റെ ഒരു ചെറിയ സാമ്യം എന്തായാലും തോന്നിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ സൈഡിലോട്ട് നോക്കാം. സൈഡിലോട്ട് നോക്കാൻ നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടയർ ഹാഗർ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അത്യാവശ്യം നീറ്റായിട്ടുള്ള രീതിയിൽ ടയർ ഹാഗർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ സൈഡിൽ സാരി ഗാർഡ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതും നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ, അതായത് ഒരു സ്ലിം ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ചേർന്നിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷോക്ക് നോക്കാൻ നേരത്ത് മോണോ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല രീതിയിലുള്ള കംഫർട്ട് അതിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. കാരണം കട്ടറൊക്കെ ചാടുമ്പോഴാണെങ്കിലും അല്ലാതെ ഓടിക്കുമ്പോഴാണെങ്കിലും നല്ല രീതിയിലുള്ള കംഫർട്ട് നമുക്ക് അതിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ വണ്ടി സൈഡിൽ നോക്കാൻ നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു NSന്റെ ഒക്കെ ഒരു സാമ്യം മറ്റേ ടാങ്കിൻ്റെ അവിടെ നിന്നൊക്കെ നമുക്ക് തോന്നും. എങ്കിലും വണ്ടി ലുക്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡ് നോക്കാൻ നേരത്ത് ഇവിടെ N16 എന്ന് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു റെഡും വൈറ്റും ചെറിയ സ്റ്റിക്കറിങ്ങിൽ N16 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി സീറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കാൻ നേരത്ത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഒരു കംഫർട്ട് അതിൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്നുണ്ട്. പിന്നെ ബില്ലിൻ്റെ സീറ്റ് നോക്കുമ്പോഴാണെങ്കിലും അതും കുറച്ച് സാധാരണ വണ്ടിയിൽ വെച്ച് നോക്കാൻ നേരത്ത് കുറച്ചും കൂടെ വൈഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ബില്ലിന് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് പിടിച്ചിരിക്കാനുള്ള ഗ്യാബ്രേലും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ എൻ എസ് എല്ലിൽ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഗ്രാബ് റെയിൽ തന്നെയാണ് അതിലും വരുന്നത്. ഓവറോൾ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ സീറ്റിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു കംഫർട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഹാൻഡിലിന്റെ ഭാഗത്ത് നോക്കുമ്പോഴേക്കും അതും അത്യാവശ്യം വൈഡായിട്ടുള്ള ഹാൻഡിലാണ്. ഇനി സ്വിച്ചസ് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിമ്മ്, ബ്രൈറ്റ്, അതുപോലെ ഇൻഡിക്കേറ്റർ, അതുപോലെ ഹോൺ, പിന്നെ പാസ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് റൈറ്റ് സൈഡിലോട്ട് നോക്കാൻ നേരത്ത് എൻജിൻ കില്ല്, അതുപോലെ ഓണ്, പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഒരു സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇഗ്നിഷനും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ടാങ്കിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴേക്കും അവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഒരു നല്ലൊരു അപ്ഡേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ വയറിങ്ങിലോ അല്ലെങ്കിൽ നമ്മൾ ബാറ്ററിയിലോ ഡയറക്റ്റ് കൊടുത്ത് നമ്മൾ വെറുതെ മെനക്കേണ്ട ആവശ്യമില്ല, വണ്ടിയിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് മീറ്ററിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോഴേക്കും നമ്മുടെ എൻ എസ് കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു മീറ്റർ അല്ല, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മീറ്ററാണ് വരുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്പീഡോമീറ്റർ കാണാൻ പറ്റും, അതുപോലെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും, ടൈം കാണാൻ പറ്റും, ഫ്യൂൽ ഇൻഡിക്കേഷൻ കാണാൻ പറ്റും, അതുപോലെ എ ബി സി വാണിംഗ് കാണാൻ പറ്റും, ഓഡോമീറ്റർ, ടൈം, അതുപോലെ കാര്യങ്ങൾ കാണാൻ പറ്റും, പിന്നെ ആർ പി എം മീറ്റർ, ഇൻഡിക്കേറ്റർ, നോട്ടിൽ, എൻജിൻ വാണിംഗ്, എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. വളരെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡിജിറ്റലും അനലോഗും കൂടിയിട്ടുള്ള ഒരു മീറ്ററാണ് നമ്മുടെ എൻ എസ് എൽ. നേരത്തെ എങ്ങനെയാണോ അതിനേക്കാളും കുറച്ചും കൂടെ ചെറിയൊരു അപ്ഡേഷൻ വരുത്തിയ ഒരു മീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും എൻ എസ് വെച്ച് നോക്കാൻ നേരത്തെ കുറച്ചും കൂടെ നല്ലൊരു മീറ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വണ്ടിയുടെ ഹാൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നല്ല വൈഡായിട്ടുള്ള ഹാൻഡിലാണ്. മൊത്തത്തിൽ നോക്കാൻ നേരത്ത് കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഹാൻഡിലും കൂടെയാണ് നമ്മുടെ ഈ N160 ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇനി വണ്ടി കയറിയിരുന്ന് നമ്മൾ ഹാൻഡിൽ നോക്കാൻ നേരത്ത് കുറച്ച് സ്പോർട്ടി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നമ്മുടെ എൻ എസ് കണ്ടു വന്ന പോലെ തന്നെ കുറച്ച് മുന്നോട്ട് ആഞ്ഞിട്ട് വേണം വണ്ടിയിൽ ഇരിക്കാനായിട്ട്. പിന്നെ വണ്ടിയുടെ ക്ലച്ച് നോക്കാൻ നേരത്ത് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലച്ചായിട്ട് എനിക്ക് തോന്നിയത്. നല്ല, അതായത് നല്ല ഇപ്പം ഗിയറിൻ്റെ കാര്യത്തിനാണെങ്കിലും നല്ല രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഗിയറും അതുപോലെ ക്ലച്ചുമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ വണ്ടിയുടെ ടാങ്കിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോഴേക്കും ഏകദേശം 14 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മോളിൽ നിന്നുള്ള വ്യൂ നോക്കുമ്പോൾ തന്നെ കാരണം എൻ എസിൻ്റെ ഒരു സെയിം ഒരു ടാങ്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഏകദേശം സെയിം ആ ഒരു ടാങ്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സൈഡിൽ നോക്കാൻ നേരത്തെ ആ കിറ്റിൻ്റെ ഒരു വശത്ത് നിന്ന് നമുക്ക് എൻ എസിൻ്റെ ചെറിയൊരു സാമ്യം തോന്നിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഫ്രണ്ടിൽ നിന്നാണെങ്കിലും അതുപോലെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി തന്നെ വണ്ടി എൻ എസിനേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തോട്ട് പോകാം. എഞ്ചിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോഴേക്കും ഒരു എഞ്ചിൻ ഗാർഡ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. പൾസർ 150 കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു എഞ്ചിൻ ഗാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ക്രാഷ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴേക്കും 164.82 CC വരുന്നത്. അതുപോലെ എഞ്ചിൻ ടൈപ്പ് നോക്കാൻ നേരത്തെ സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് SOHC 2-valve എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം പെർഫോമൻസ് വരുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മാക്സിമം ടോർക്ക് നോക്കി കഴിയുമ്പോഴേക്കും 14.64 NM ആണ് വരുന്നത്. അതായത് 6,250 RPM വരുന്നത്. അതുപോലെ മാക്സിമം പവർ നോക്കാൻ നേരത്ത് 16 PSAT 8,750 RPM വരുന്നത്. പിന്നെ ഈ വണ്ടിക്ക് വരുന്നത് 5-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ ഓവറോൾ മൊത്തത്തിൽ എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കാൻ നേരത്ത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് വരുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. അതുപോലെ നല്ല രീതിയിലുള്ള ഇനേഷ്യൽ പുള്ളിങ്ങും അതുപോലെ ടോപ്പൻ്റെ ഒക്കെ തരുന്ന രീതിയിലുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് നമുക്ക് N60 വരുന്നത്. അപ്പോൾ വോയിസ് നമുക്ക് എന്തായാലും വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ തന്നെ വണ്ടിയുടെ സൗണ്ട് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് നമ്മുടെ DRL എങ്ങനെയാണ് നിലഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിന് വേറെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ബട്ടൺ ഉണ്ട്. ഓൺ ആക്കിയിട്ടുള്ള കാണിച്ചു തരാം. ഓൺ ആക്കാൻ നേരത്ത് ഇത്തരത്തിലാണ് കാണുന്നത്. വണ്ടിയുടെ മൈലേജ് നോക്കുമ്പോഴേക്കും ഏകദേശം 50-55 വണ്ടിക്ക് മൈലേജ് പറയുന്നത്. അതുപോലെ വണ്ടിയുടെ പ്രൈസ് നോക്കുമ്പോഴേക്കും ഏകദേശം 130,000 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയൊരു വീഡിയോയിൽ കാണാം.